അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന അവ്വല ബൈതിൻ വുളിഅ ലിന്നാസ്, പരിശുദ്ധമായ കഴ്പാലയം ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ച പരിശുദ്ധമായ കഴ്പാലയം, ആ കഴ്പാലയം അല്ലാഹു നമുക്ക് വലിയ നിർഭയത്വമാണ് നൽകുന്നത്. ആ കഴ്പാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ എല്ലാ സുഹൃത്തുക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഒരാൾ മരണപ്പെട്ടാൽ പരിശുദ്ധമായ കഴ്പയിലേക്ക് തിരിച്ചുകൊണ്ടാണ് അവരെ കിടത്തുന്നത്. ഇനി അഥവാ ഒരാളെ ഖിബ്ലക്ക് അഭിമുഖമല്ലാതെ മാറിപ്പോയാൽ ആ ഖബർ വീണ്ടും മാന്തിയിട്ട് അദ്ദേഹത്തെ ഖിബ്ലക്ക് അഭിമുഖമായി കിടത്തണമെന്ന, കാരണം പരിശുദ്ധമായ കഴ്പാലയം അല്ലാഹുവിൻ്റെ വീടാണ്. ആ വീടാണ് എല്ലാവിധ നിർഭയത്വവും മനുഷ്യന് നൽകുന്നത്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് നിർഭയത്വം നൽകുന്നത് ഏതുപോലെ ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, ചെറിയ ഒരു കുട്ടി, നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മയുടെ നേരെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഉപ്പയുടെ കൂടെ കിടന്നുറങ്ങും, അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ നേരെ കിടന്നുറങ്ങും. അഭിമുഖമായി കിടന്നുറങ്ങുമ്പോൾ ആ കുട്ടിക്ക് വലിയ ധൈര്യമാണ് ഉറങ്ങാൻ. എന്നാൽ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഒന്ന് തിരിഞ്ഞു കിടന്നാലോ ആ കുട്ടി ചിലപ്പോൾ കരയും, അല്ലെങ്കിൽ കുട്ടി എഴുന്നേറ്റ് ഉപ്പയുടെ അഭിമുഖമായിട്ട് കിടക്കും. ഇതുപോലെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. എല്ലാ നല്ല കാര്യവും ചെയ്യുമ്പോൾ പരിശുദ്ധമായ കഴ്പാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മരണപ്പെട്ട് കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധമായ പടച്ചറപ്പിൻ്റെ ഭവനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും കിടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം ഹുവൽ ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹു യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ശൈഥില്യങ്ങൾ നിറഞ്ഞ ശിഥിലീകരണ പ്രവർത്തനങ്ങളിലൂടെ, പൈശാചിക പ്രവണതകളിലൂടെ, കുഴപ്പങ്ങളിലൂടെ ജീവിച്ചിരുന്നൊരു സമൂഹം, ആ സമൂഹത്തിന് എല്ലാവിധ ദിശാബോധവും നൽകിയിട്ട്, അവർക്ക് സന്മാർഗം നൽകിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ മക്കയിലും പരിശുദ്ധമായ മദീനയിലും, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിശുദ്ധമായ ജീവിതം കൊണ്ട് അനുഗ്രഹീതമായ മദീന, ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്, തുടക്കം കുറിക്കുന്നത് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഭവനം അതേ പള്ളികൾ നിർമ്മിച്ചുകൊണ്ടാണ്. പള്ളികൾ നിർമ്മിച്ചുകൊണ്ടാണ്, പള്ളികൾ നിർമ്മിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഓർമ്മപ്പെടുത്തുകയാണ്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. ആരെങ്കിലും ഈ ഭൂമിലോകത്തൊരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളി നിർമ്മാണത്തിന് സഹായം നൽകിയാൽ, ഒരു പള്ളി നിർമ്മാണത്തിന് സ്ഥലം നൽകിയാൽ, ഒരു പള്ളിക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും നല്ല ഹിദമകൾ ചെയ്താൽ, എന്തെങ്കിലും സംഭാവനകൾ ചെയ്താൽ, ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, പരിശുദ്ധമായ സ്വർഗീയ ഭവനത്തിൽ അല്ലാഹു വലിയ മാളികകൾ
നൽകുമെന്ന് പറഞ്ഞത് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പരിശുദ്ധമായ മദീനക്ക് ആദ്യമായിട്ട് സ്ഥലം നൽകിയത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറു സിദ്ദീഖ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മസ്ജിദുൻ നബവി മസ്ജിദുൻ നബവി അല്ലാഹുവിന്റെ മസ്ജിദുൻ നബവി അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളി, ആ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി മസ്ജിദുൻ നബവി നിർമ്മിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങൾക്ക് സ്ഥലം നൽകിയ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറു സിദ്ദീഖ്. ആ മദീനയുടെ പള്ളിക്ക് ആദ്യമായി സ്ഥലം കൊടുത്തപ്പോ അത് പിന്നീട് ഒരുപാട് വിപുലീകരിച്ചിട്ടുണ്ട്. ഒരുപാട് മുന്നോട്ടും പിന്നോട്ടും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഇപ്പോഴും മദീന പള്ളിയുടെ വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പള്ളി ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി ആദ്യമായിട്ട് സ്ഥലം നൽകിയപ്പോൾ ഈ പള്ളി എത്ര വിപുലീകരിച്ചാലും ഈ പള്ളിയിൽ വെച്ച് എവിടെ വെച്ചുകൊണ്ട് ആര് സുജൂദ് ചെയ്താലും അതിന്റെ ആദ്യത്തെ പ്രതിഫലം ലഭിക്കുന്നത് ആദ്യമായിട്ട് ഈ പള്ളിക്ക് സ്ഥലം നൽകിയ, അതുപോലെ ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ആദ്യമായിട്ട് ലഭിക്കുന്നതോടൊപ്പം അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം ഇതിന്റെ വിപുലീകരണത്തിന് വേണ്ടി ആരൊക്കെ വീണ്ടും സഹായിച്ചോ, ആരൊക്കെ വീണ്ടും ഇതിനു വേണ്ടി സാമ്പത്തികമായി ചിലവഴിച്ചോ, ആരൊക്കെ ഇതിനു വേണ്ടി അധ്വാനിച്ചോ, അവർക്കെല്ലാവർക്കും പ്രതിഫലം ലഭിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു സ്ഥലം കൊടുത്തപ്പോ സിദ്ദീഖ് റളിയല്ലാഹു ആദ്യമായി കൊടുത്ത സ്ഥലം ആ സ്ഥലത്ത് നിസ്കരിക്കുന്നവർക്ക് മാത്രമല്ല, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ പോലത്തെ വലിയ വലിയ സ്വഹാബികൾ അതിന്റെ വിപുലീകരണത്തിന് വേണ്ടി നൽകിയപ്പോ എത്രത്തോളം ആ പള്ളിയുടെ വിപുലീകരണം നടത്തുന്നുണ്ടോ ആർക്കും ഒട്ടും പ്രതിഫലം കുറയാതെ എത്ര പള്ളി വിശാലമാക്കിയാലും അതിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുകയാണ്. മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഭവനമാണ് നിർമ്മിക്കുന്നത്, അവന്റെ ഭവനം നിർമ്മിക്കാനാണ് ഈ സ്ഥലം കൊടുക്കുന്നത്, അതിനുള്ള സഹായങ്ങൾ നൽകുന്നത്. അപ്പോ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഭവനം അത് തുടക്കം മുതൽ അതിനു വേണ്ടി സഹകരിച്ച ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കിട്ടുകയാണ്. മുഹമ്മദ് ഹാജിക്ക് അതിനുവേണ്ടി സഹായിച്ച ആളുകൾക്കൊക്കെ ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇത് പുതുക്കി പണിയാൻ ബഹുമാനപ്പെട്ട മൊഹീദ്ദീൻ ഹാജി അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഇതിനൊക്കെ വേണ്ടി സഹായിച്ചു സഹകരിച്ചു. ഒരാൾ വുളു ചെയ്യുന്നതിന് വേണ്ടി ഒരു പൈപ്പ് വാങ്ങിക്കൊടുത്താൽ ആ വുളു ചെയ്യുന്ന ആളുകൾക്ക് അല്പം പോലും പ്രതിഫലം കുറയാതെ അതിൻ്റെ പ്രതിഫലം അവർക്ക് കൂടി ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ അറബ് സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ വലിയ പ്രതിഫലം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ നാടുകളിലൊക്കെ പള്ളികൾ നിർമ്മിക്കാൻ അവർ വലിയ തിടുക്കം കൂട്ടുന്നത്. അവരൊന്നും അങ്ങനെ വലിയ സമ്പന്നർ എല്ലാവരും അങ്ങനെ സമ്പന്നരായത് കൊണ്ടൊന്നുമല്ല, വളരെ പാവപ്പെട്ട അറബികൾ പോലും അവരുടെ ജീവിതത്തിൽ ഒരു പള്ളി ഉണ്ടാക്കുക എന്നത് അവരുടെയൊക്കെ വലിയ ആഗ്രഹമാണ്. കാരണം അതിൻ്റെ ശ്രേഷ്ഠത ചെറുതല്ല, അത്രയും വലുതാണ്. അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തിൽ നിന്നും അള്ളാഹുവിനൊരു ഭവനം, പടച്ച റബ്ബിനൊരു ഭവനം അത് നിർമ്മിക്കുക എന്നത് അത്രയും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ പള്ളി നമ്മൾ നിർമ്മിച്ചു, അൽഹംദുലില്ലാ, വളരെ ഭംഗിയുള്ളൊരു പള്ളി. കുറഞ്ഞ പണികൾ ചിലപ്പോൾ ബാക്കിയുണ്ടാകും. ഇനി നമ്മൾ ഈ പള്ളി സജീവമാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒന്നാമതായി നമ്മൾ പള്ളിയെ സജീവമാക്കേണ്ടത് ജമാഅത്തിലൂടെയാണ്.
ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർ പള്ളിയിൽ വന്നുകൊണ്ട് പരമാവധി നിസ്കരിക്കുകയാണ്. ഓരോ ജമാഅത്തിനും നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദു റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന് അവസാന സമയത്ത് വലിയ രോഗം വന്നു, പ്രയാസമാണ് പള്ളിയിലേക്ക് വരാൻ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അബ്ബാസ് തങ്ങളുടെ തോളിൽ ഒരു ഭാഗം, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ, അവർ രണ്ടുപേരുടെയും തോളിൽ നബി തങ്ങൾ താങ്ങി പിടിക്കുകയാണ്. നബി തങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹ് ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹിന്റെ കാൽ ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടാണ് വരുന്നത്. അബ്ബാസ് തങ്ങളുടെ തോളിലാണ് ഒരു കൈയുള്ളത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിലാണ് രണ്ടാളുകളുടെയും തോളിൽ അല്ലാഹുവിന്റെ റസൂൽ തൂങ്ങിപ്പിടിച്ച്, അതാ റസൂലുള്ളാഹിനോട് നടക്കാൻ കഴിയാത്ത സമയത്ത് പോലും കാലിങ്ങനെ നിലത്തുകൂടെ വലിച്ചുകൊണ്ട് ജമാഅത്തിന് വരികയാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. يا اكرم الخلق امام لمن اعوذ به سواك عند حلو للحادث الحميم اشرف الخلق محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിനെ, അതേ വലിയ മഹത്വത്തിന്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനെ നിസ്കരിച്ച് നിസ്കരിച്ച് പടച്ച റബ്ബിന് ഒരുപാട് സുന്നത്തുകൾ നിസ്കരിച്ച്, തഹജ്ജുദ് നിസ്കരിച്ച്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഒരുപാട് നിസ്കാരങ്ങളിൽ സജീവമായി, ലലം തു സുന്നതമൻ അഹിയ ലലമൈല അനിഷ്ടഗത ഖദമാ ഉല്ലുറ മിൻ വറമീ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഹബീബിന്റെ കാലിന് നീര് കെട്ടിയിട്ടും നബി തങ്ങൾ നിസ്കാരത്തിലാണ്. അസാ യബഅദ റബ്ബുക മഖാമൻ മഹ്മൂദ, അങ്ങനെ നിസ്കാരത്തിൽ സജീവമായപ്പോ അല്ലാഹു കൊടുത്ത വലിയ സമ്മാനമാണ്. നാളെ മഹ്ശറാ ലോകത്ത് മറ്റൊരാൾക്കും കൊടുക്കാത്ത, മറ്റൊരാൾക്കും ലഭിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഉന്നതമായ ഒരു സ്ഥാനം, മഖാമു മഹ്മൂദ് എന്ന് പറയുന്ന സ്ഥാനം. ആ സ്ഥാനം ലഭിക്കുന്നതിന് അസാ അയ്യബഅതക റബ്ബുക മഖാമു മഹ്മൂദ, നബിതങ്ങൾ കാണിച്ചു തന്ന ഒരു നല്ല മാതൃക പിൻപറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ പള്ളി, ആ പള്ളിയിൽ വന്നുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോ, തറാവീഹ് നിസ്കരിക്കുമ്പോ, റവാത്തിബ് നിസ്കരിക്കുമ്പോ, തഹിയത്ത് നിസ്കരിക്കുമ്പോ, ദുഹ നിസ്കരിക്കുമ്പോ, ഓരോ സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കുമ്പോ, ജമാഅത്തായിട്ടുള്ള നിസ്കാരം വളരെയധികം സജീവമായിട്ട് പള്ളികളിൽ വളരെ സജീവമായ നിലക്ക് നമ്മൾ നിസ്കരിക്കുമ്പോ, അതിൽ ചെറിയ പ്രതിഫലമല്ല, യുബാഹി ബിഹിമുൽ മലായിക, മലക്കുകൾ വന്നുകൊണ്ട് അതാ ഭൂമിലോകത്തുകൂടെ സഞ്ചരിച്ച് പടച്ച റബ്ബിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഭൂമിലോകത്തുള്ള ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? പടച്ച റബ്ബേ, അവർ പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നു, ആ ജമാഅത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ, ജമാഅത്തിന്റെ മഹത്വങ്ങളൊക്കെ പറയുമ്പോ, ഇന്നാലിന്ന ആളുകളൊക്കെ ജമാഅത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോ, പടച്ച റബ്ബിന്റെ ചോദ്യം എന്താണ് അവർ ചോദിക്കുന്നത്? പടച്ച റബ്ബേ, അവർ ചോദിക്കുന്നത് അൽ ജന്ന, നിന്നോട് സ്വർഗമാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ പടച്ച റബ്ബിന്റെ തിരിച്ചുള്ള ചോദ്യം അല്ല മലക്കുകളെ, അവരതിന് സ്വർഗം കണ്ടിട്ടുണ്ടോ? വല്ലാഹി വല്ലാഹി, അവര് സ്വർഗം കണ്ടിട്ടില്ല. അപ്പൊ
അള്ളാഹിന്റെ ചോദ്യം, അവരെങ്ങാനും സ്വർഗം കണ്ടിരുന്നെങ്കിലോ? എന്തിൽ നിന്നാണ് അവർ കാവൽ ചോദിക്കുന്നത്? അവർ നരകത്തിൽ നിന്നാ കാവൽ ചോദിക്കുന്നത്. അവരതിന് നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അവരെങ്ങാനും നരകം കണ്ടിട്ടുണ്ടെങ്കിലോ? അപ്പൊ ജമാഅത്തായിട്ട് നമ്മൾ നിസ്കരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലം അത് ചെറുതല്ല. അല്ലാഹു നമുക്ക് ഈ ജമാഅത്ത് കൊണ്ട് ഈ പള്ളി സജീവമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മുടെ വയല് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ട്. ആ സഹോദരിമാർക്ക് ചിലപ്പോ ഈ പള്ളിയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലോ, ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരു സംശയം, ഒരു ആശങ്ക ചിലപ്പോ അവർക്കുണ്ടാകും. അതേ സ്വഹാബിയത്തായ വനിതകൾക്കും ആ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികള് അവർ വളരെ മനോഹരമായി ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വീടുകളിൽ വെച്ചാ നിസ്കരിക്കുന്നത്, റസൂലുള്ളാഹിന്റെ പെൺകുട്ടികൾ വീടുകളിൽ വെച്ചാ നിസ്കരിക്കുന്നത്, അവർ വീടുകളിൽ വെച്ച് നിസ്കരിക്കുമ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അതേ നബിതങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ, അതേ സ്വഹാബികൾ പള്ളിയിലേക്ക് പോകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിസ്കരിക്കുന്നത് വീട്ടിൽ വെച്ചുകൊണ്ടാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഉമ്മു ഹുമൈദി സായിദി റളിയല്ലാഹു അൻഹ റസൂലിനോട് വന്നുകൊണ്ട് ചോദിച്ചു, നബിയേ ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, നിങ്ങളോട് കൂടെ ഞങ്ങൾക്കും നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ റസൂലുള്ള പറയാണ്, നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്ന, ദീന് നമുക്ക് പഠിപ്പിച്ചു തന്ന, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന, തസവുഫ് നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വബുയൂത്തുകുന്ന ഖൈറുൽ ലകുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ചുകൊണ്ടാ നിസ്കരിക്കുന്നത്. അപ്പൊ ജമാഅത്തിന് വലിയ പ്രതിഫലം പറയുന്നുണ്ടല്ലോ, പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിന് വലിയ പ്രതിഫലം പുരുഷന്മാർക്ക് പറയുന്നുണ്ടല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട അതേ മഹദിയായ അസ്മാഉ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ നബിതങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ വിഷയങ്ങളും നടക്കുന്നത് പള്ളിയിൽ വെച്ചാണ്, അല്ലാഹുവിന്റെ റസൂൽ ദർസ് നടത്തുന്നത് പള്ളിയിൽ വെച്ചാണ്, ഇൽമ് പഠിപ്പിക്കുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്, ദഹബ റിജാലു ബി ഹദീഫിക, നബിയെ നിങ്ങളുടെ വയലും ക്ലാസും ഒക്കെ കിട്ടുന്നത് പുരുഷന്മാർക്കാണ്, കാരണം അവരാണ് പള്ളിയിൽ വരുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ വയല് വേണം, ഞങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് വേണം, ഞങ്ങൾക്ക് പള്ളിയിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ചിത്തമിഴിഞ്ഞ കഥ കഥാ, നിങ്ങൾക്ക് ഞാനൊരു ഡേറ്റ് തരാം, ഇന്നാലിന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരാം, അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം. അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുകയും അവർക്കുള്ള സംശയങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ വയലിന്റെ മജ്ലിസിലേക്ക് സ്ത്രീകൾ വരാറുണ്ട്. ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്മാഉ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നീ വാഫിദത്തുൻ നിസാ, ഒരുപാട് സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നത്, എന്റെ മാത്രം അഭിപ്രായമല്ല, എന്റെ മാത്രം സംശയമല്ല, എന്റെ മാത്രം ആഗ്രഹമല്ല, ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അതേ ഫുള്ളിൽ തും അലൈനാ ബിൽ ജുമഅതി വൽ ജമാഅ, നിങ്ങൾ ജുമഅ നിസ്കരിക്കുന്നു, നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കുന്നു, ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ല, ഞങ്ങൾക്ക് അതിനുള്ള അവസരം തന്നിട്ടില്ല, നിങ്ങൾക്കുള്ള മഹത്വം ഞങ്ങൾക്ക് ലഭിക്കണ്ടയോ?
അപ്പ റസൂല്ല പറയാണ്, എത്ര നല്ലൊരു ചോദ്യമാണ് അസ്മാ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ആ ചോദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ചിട്ട് അതേ സ്വഹാബികളൊക്കെ കേൾക്കെ ആ ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹക്ക് നബി തങ്ങൾ പറയാണ്, നബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, യഅഴ്ദിലു ദാലിക കുല്ലഹു, ഒന്നല്ലേ അസ്മാ നിങ്ങൾക്ക് കേൾക്കേണ്ടത്, ഒന്നല്ലേ ഈ ആശങ്കയുമായി സംശയവുമായി വരുന്ന സ്ത്രീകൾക്ക് കേൾക്കേണ്ടത്. യഅഴ്ദിലു ദാലിക കുല്ലഹു, കാരണം നിങ്ങളോട് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് ജുമഅക്ക് പങ്കെടുക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ യഅഴ്ദിലു ദാലിക കുല്ലഹു, പുരുഷന്മാർ പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്നതിന്റെ, തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ, ജുമുഅ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. വന്നജ്മി ഇദാ ഹവാ മാ ലല്ല സാഹിബുകും വമാ ഗവാ വമാ യന്തികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ലഭിക്കുന്ന നിർദ്ദേശങ്ങളാ നബി തങ്ങൾ പറയുന്നത്. യഅഴ്ദിലു ദാലിക കുല്ലഹു, പള്ളിയിൽ പോകാതെ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് അതിന്റെ വലിയ പ്രതിഫലം, സമാനമായ പ്രതിഫലം പടച്ച റബ്ബ് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടു കൂടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തക്ബീർ ചൊല്ലി തഹ്ലീൽ ചൊല്ലി ഈ സന്തോഷവാർത്ത ആ സഹോദരിമാരോട് സഹാബിയത്തായ വനിതകളോടൊക്കെ പറയാൻ ആ സമയത്ത് അതല്ലേ ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഅലിംതു വലം നഅലം മിൻ ഉമ്മഹാതിൽ മുഅ്മിനീന ഇംറാതൻ ഖറജത് ഇലാ ജുമഅതി വലാ ജമാഅ. സ്ത്രീകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരോ സന്താനങ്ങളോ അങ്ങനെ സ്വഹാബികളോ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജുമഅ ജമാഅത്തുകളിലേക്ക് സ്ത്രീകൾ പോകുന്നില്ല. അവർ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ വലിയ പ്രതിഫലം ലഭിക്കുകയാണ്. നിങ്ങൾ നോക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ പള്ളി നിർമ്മിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മാലിക് ദീനാറും കൂട്ടരും നമ്മുടെ കൈരളിയുടെ രമണീയ മണ്ണിലേക്ക്, മലബാറിലേക്ക് കടന്നു വന്നു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമായി 10-ലധികം പള്ളികളുണ്ടാക്കി. ആ പള്ളികളിലൂടെയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത് ബഹുമാനപ്പെട്ട മാലിക് ദീനാറും കൂട്ടരും. പള്ളിയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. പള്ളിയിൽ വെച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്, നല്ല ദർസുകൾ നടക്കുന്നത്. നമ്മുടെ ഒരുപാട് വലിയ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ഇവിടെ വന്നു നമുക്ക് നിർദ്ദേശങ്ങൾ നൽകി, ദുആ ചെയ്തു. പള്ളികളിൽ വെച്ച് ഓതിപ്പഠിച്ചവരാണ് അവർ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ പള്ളികളിൽ വെച്ചുകൊണ്ട് ദർസുകളിൽ ഓതിപ്പഠിച്ച് വളർന്നവരാണ് ഇവർ. ഒരുപാട് പണ്ഡിതന്മാർക്ക് വലിയ വളർച്ചയും ഉയർച്ചയും നൽകിയത് പള്ളികളാണ്. പള്ളികളാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ വലിയ കേന്ദ്രം. അതുകൊണ്ട് ജമാഅത്തുകളിലൂടെ പള്ളികൾ നമ്മൾ സജീവമാക്കുമ്പോൾ, ഇൽമു പഠിക്കുന്നതിലൂടെ പള്ളികൾ നമുക്ക് സജീവമാക്കുമ്പോൾ, പ്രായമുള്ളവരും ചെറിയവരും വലിയവരും ഒക്കെ പഠനങ്ങൾക്ക് വേണ്ടി പള്ളികൾ ഉപയോഗപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, ഹദീസുകൾ പഠിക്കാൻ ചിലർക്കൊക്കെ പ്രായമായില്ലേ, ഇനി ഞാൻ പഠിക്കണോ? സുബഹിക്കുന്നതിന് ശേഷം ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിൽ ജുമഅയ്ക്ക് ശേഷം ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടാകുമ്പോൾ, തറാവീക്ക് ശേഷം ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ,
പള്ളികളിലൊക്കെ വന്ന് ഇൽമ് കൂടുതൽ കൂടുതൽ പഠിച്ച നല്ല ദർസ് പള്ളികളിൽ സജീവമാകുമ്പോ എത്രമാത്രം വലിയ മഹത്വമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അദാ വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ബഹുമാനപ്പെട്ട സ്വഹാബികൾ നബി തങ്ങളുടെ ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, നബിയെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നാലിന്ന നിങ്ങളുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നാലിന്ന ആൾ ഇപ്പൊ മരണപ്പെടും. മരണവാർത്ത അറിയിക്കേണ്ടതുപോലെ അദ്ദേഹത്തെ അറിയിച്ചു. ആ സമയത്ത് സ്വഹാബി വരെയും ചോദിച്ചു, കാരണം സ്വഹാബിക്ക് അല്പം പോലും സംശയമല്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഹാബികൾക്ക് പിന്നെ അതിൽ സംശയമല്ല, മുഅ്മിനീങ്ങൾക്ക് പിന്നെ അതിൽ സംശയമല്ല. ചില ആളുകൾ, പുത്തൻവാദികളായ ചില ആളുകൾ സമ്മേളനമൊക്കെ നടത്തിയിട്ട് അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളൊക്കെ പറഞ്ഞാലും അതിനെ ശാസ്ത്രീയ ലബോറട്ടറിയിലിട്ട് പരിശോധിക്കണം, ഭൗതിക ലബോറട്ടറിയിലിട്ട് പരിശോധിക്കണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത്, ആമിനു കമാ ആമനന്നാസ്. സ്വഹാബികളുടെ വിശ്വാസമാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക്, യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് ഉണ്ടാവുക എന്ന് സൂറത്തുൽ ബഖറയുടെ 13-14 ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്വഹാബിയോട് ഇപ്പൊ മരണപ്പെടും എന്ന് പറഞ്ഞപ്പോ സ്വഹാബിക്ക് അല്പം പോലും സംശയമല്ല. സ്വഹാബി ചോദിച്ചു, നബിയെ ഒരു അസറിന്റെ സമയമായിരുന്നു, മഗ്‌രിബിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അയ്യു ഔഫ ഖിയാമലി ഫീ ഹാദിഹി സാഅതി യാ റസൂലല്ലാഹ്, ഈ അവസാന സമയം, അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയ സമയം, വളരെ പ്രധാനപ്പെട്ട സമയം, ഈ സമയത്ത് ഞാൻ ഏത് പ്രവർത്തനമാണ് നബിയെ ചെയ്യേണ്ടത്? എനിക്ക് ആഖിറത്തിൽ ഉപകാരം ലഭിക്കുന്ന പ്രവർത്തനം ഒരുപാട് കാര്യങ്ങളില്ലേ ഒരു മനുഷ്യന് പറയാൻ. ഒരു മനുഷ്യന് പെട്ടെന്ന് മരണപ്പെടുമെന്ന് കേട്ടാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും? എന്നാൽ ആഖിറത്തിൽ അവന് ഏറ്റവും വലിയ ഉപകാരം ലഭിക്കുന്നത് നബി തങ്ങൾ പറയാണ്, ഇസ്തഗിൽ ബിതഅല്ലും, നീ ഇൽമു പഠിച്ചോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി അഫ്ളലു മിന ത്വആത് വഔല മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്. ഇൽമ് പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ ചെലവഴിക്കേണ്ടതിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒന്നാണ്, അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. നേരത്തെ അൽഹംദുലില്ലാ നമ്മുടെ ഈ പള്ളിയുടെ നിർമ്മാണം, ഇതിന്റെ സിംഹഭാഗവും നിർമ്മിച്ചവർ അവർ ബഹുമാനപ്പെട്ട അബ്ദുള്ള കുട്ടി ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്, ആ ഉസ്താദിന്റെ ഖാദിമീങ്ങളാണ്, ആ ഉസ്താദിന്റെ പേരാണ് ഈ പള്ളിക്ക് നൽകിയിട്ടുള്ളത്. ആ ഉസ്താദിനെ ആദരിക്കുകയാണ്. ആ ഉസ്താദിലൂടെ ഇൽമു പഠിച്ചപ്പോ ആ ഉസ്താദ് ഇവിടെ ചെയ്ത പ്രവർത്തനം എന്താണ്? ഒരുപാട് ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ പള്ളികൾ എപ്പോഴും ഇൽമു കൊണ്ട് സജീവമാകണം. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മഹാനവർകൾ പരിശുദ്ധമായ ഖുർആനിന് ഇത്രയും വലിയ ഒരു തഫ്സീർ എഴുതിയ മഹാ ഖുർആനിന് 30 ജുസ് അടങ്ങുന്ന ഖുർആനിന് 32-33 വാല്യങ്ങളിലായി വലിയ വിശദീകരണം എഴുതിയ മഹാനാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. മഹാൻ അവർകൾ തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ഉപയോഗപ്പെടുത്തി, തന്റെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും ഉപയോഗപ്പെടുത്തി മഹാൻ അവർകൾ പരിശുദ്ധമായ ഖുർആനിന് തഫ്സീർ എഴുതിയപ്പോ, ഇൽമിന്റെ വലിയ പ്രചാരകരായപ്പോ മഹാൻ അവർകൾ ആവശ്യപ്പെട്ടൊരു കാര്യം എന്താണ്? ഞാൻ മരണപ്പെട്ടാൽ ൽ
ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഖുർആൻ ഓതണം, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഫാത്തിഹ ഓതണം, അല്ലാതെ മറ്റൊന്നും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ അതേ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന് അതേ എത്ര ആളുകളാ ഖുർആൻ ഓതുന്നത്. ഇന്നും ഫാത്തിഹ ഓതിയിട്ട് ഖുർആൻ ഓതിയില്ലേ? ഇന്നും ഫാത്തിഹ ഓതിയില്ലേ? എന്നിട്ട് മഹത്തുക്കളായ മഹാരഥന്മാർക്ക് ഹദിയ ചെയ്തില്ലേ? ഇൽമ് പഠിക്കുന്നതിലൂടെ പടച്ചറപ്പ് കൊടുക്കുന്ന വലിയൊരു മഹത്വമാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ. ഉപ്പ വഫാത്തായ സമയം അൽഹംദുലില്ലാ, ഉപ്പ മരണപ്പെട്ട സമയം അതേ ഉപ്പയുടെ ജീവിതകാലം മുഴുവനും ഇൽമുമായി ബന്ധപ്പെടുകയാണ്. ആ ഇൽമുമായിട്ട് ബന്ധപ്പെട്ടപ്പോ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും ഇൽമ് പഠിക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവസാന സമയം ബഹുമാനപ്പെട്ട ബദ്രുസ്സാദാത്ത് ഇബ്രാഹിം ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ വരികയാണ്. ഖലീൽ തങ്ങൾ വന്നിട്ട് ഉപ്പയുടെ അടുത്തിരുന്നു ഉപ്പ വഫാത്താകുന്ന സമയത്ത് ഒരുപാട് ദിക്ര് ചൊല്ലുകയാണ്, ഒരുപാട് മന്ത്രിക്കുകയാണ്, ഒരുപാട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ സയ്യിദ് അവർകൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഉപ്പ വീണ്ടും അവിടെ പിടിച്ചിരുത്തുകയാണ്. അങ്ങനെ സയ്യിദ് അവർകൾ വീണ്ടും അവിടെ ഇരുന്നു കൊണ്ട് ദിക്ര് ചൊല്ലുന്നു, മന്ത്രിക്കുന്നു, ദുആ ചെയ്യുന്നു. കുറഞ്ഞ സമയങ്ങൾക്ക് ശേഷം അതാ സംസം വെള്ളം കുടിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഇൽമിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ ഉപ്പയെ മയ്യിത്ത് കുളിപ്പിച്ചത് തങ്ങന്മാരാണ്. അതുപോലെ അതേ അവരോട് കൂടെ ഒരുപാട് ആളുകളും കൂടിയിട്ടുണ്ട്. ഉപ്പയെ കഫൻ ചെയ്യുന്നത് സയ്യിദന്മാരാണ്. ഉപ്പാക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുന്നത് ഒരുപാട് ഒരുപാട് സയ്യിദന്മാരാണ്. ഒരുപാട് സയ്യിദന്മാരുടെ നേതൃത്വത്തിലാണ് ഉപ്പാക്ക് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നത് സയ്യിദന്മാരാണ്. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകൾ അവർക്ക് വേണ്ടി അതേ കോടിക്കണക്കിന് ദിക്റുകളും കോടിക്കണക്കിന് ഖുർആൻ പാരായണങ്ങളും ഒരുപാട് ഒരുപാട് അവർക്ക് ലഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ലഭിച്ചത്? അതേ ഫൈനൽ ഇസ്തിഖാല ബിൽ ഇൽമി അഫ്ളലു മിന ത്വഅത് ഔലമാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്. അതുകൊണ്ട് തന്നെ ഇൽമിന് നമ്മൾ പ്രാധാന്യം നൽകണം. അപ്പൊ നമ്മുടെ പള്ളികളിൽ സുബഹി നിസ്കരിച്ചൊരു ക്ലാസ് ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ ആഴ്ചയിൽ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോ, അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും ഉണ്ടാകുമ്പോ നമ്മുടെ പള്ളി സജീവമാകുകയാണ്. ഒരുപാട് ഇൽമ് നമ്മൾ പഠിക്കുകയാണ്. ഇൽമ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വലിയ ദർജ പടച്ചറപ്പ് നമ്മുടെ മഹത്വങ്ങൾ വളരെയധികം വർദ്ധിക്കാൻ കാരണമാകുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ.